ശ്രീ ഗോപാലന്റെ മരണത്തോടെ വിടവാങ്ങിയത് കരിവള്ളൂരിന്റെ സൗമ്യ സാമീപ്യമാണ്. ഏതാവശ്യത്തിനും ഓടി നടക്കുന്ന ഒരു സഖാവിനെയാണ് കരിവള്ളൂരിന് നഷ്ടമായത്. കരിവള്ളൂരങ്ങാടിയിലും പാർട്ടി ഓഫീസിലും ഇനി സി ഗോപാലൻ എന്ന സൗമ്യനായ സഖാവിനെ കാണാനാവില്ല. കൊഴിഞ്ഞുപോകുന്ന തലമുറയിലെ തലമുതിർന്ന ജനപ്രിയനായ ഒരു നേതാവിനെ കൂടിയാണ് കരിവള്ളൂരിന് നഷ്ടമായത്. രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഗോപാലേട്ടൻ രാത്രി വൈകിയാവും തിരികെ വീട്ടിലെത്തുക. പാർട്ടി ഓഫീസിലും കരിവള്ളൂർ ബസാറിലുമായിട്ടായിരുന്നു ഗോപാലേട്ടൻ തൻ്റെ ജീവിതത്തിലെ ഏറിയ കൂറും ചെലവഴിച്ചത്. വെള്ളത്തിൽ മത്സ്യങ്ങളെപ്പോലെയാവണം ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന മാവോയുടെ വാചകം ഗോപാലേട്ടൻ്റെ കാര്യത്തിലും ശരിയായിരുന്നു. കരിവള്ളൂരിൽ ജ്യേഷ്ഠൻ രാഘവന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ സഹായിയായി നിന്ന ഇദ്ദേഹം പിന്നീട് ദീർഘകാലം വീടിത്തൊഴിലാളിയായിരുന്നു. വീടിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു. നിരവധി സ്ഥാനമാനങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട്. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം, വീടിത്തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കവെയാണ് അപ്രതീക്ഷിതമായി മരണം ഇദ്ദേഹത്തെ തേടിയെത്തിയത്. സ്വന്തം വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിൽ അഗ്നിനാളങ്ങളേറ്റുവാങ്ങിയ ഗോപാലൻ എന്ന സഖാവ് ഇനി കരിവള്ളൂരുകാരുടെ മനസ്സിൽ എന്നും ഒരു കണ്ണീരോർമ്മയായിരിക്കും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.